അതായത് സ്വർഗം എങ്ങനെ സ്വർഗം ഉണ്ട്? അപ്പൊ ഇതാന്ന് തോന്നുന്നു എനിക്ക് ക്വസ്റ്റ്യൻ. അതായത് സ്വർഗം ഉണ്ടാവാം ഇല്ലാതിരിക്കാം, ഓക്കെ, ദൈവം ഉണ്ടാവാം ഇല്ലാതിരിക്കാം. അപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ ജീവിച്ചു പോകുന്നു, നിങ്ങൾ വിശ്വാസികളാണ്, ഞാൻ അവിശ്വാസിയാണ്, അപ്പൊ മരിച്ച് നമ്മളൊക്കെ ചെല്ലുന്നു. അപ്പം ചോദ്യം ഇതാന്ന് തോന്നുന്നു, സ്വർഗം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവമൊന്നും ഇല്ലെങ്കിൽ രണ്ടുപേരുടെയും പരിപാടി കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല, രണ്ടുപേർക്ക് ഈക്വൽ. ഇനി എങ്ങാനും ദൈവം ഉണ്ടെങ്കിലോ, അവിശ്വാസിനെ അടിനരകത്തിൽ ഇട്ടുള്ളൂ. അപ്പൊ എന്താ പ്രശ്നം? അങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടെ എന്നുള്ള ചോദ്യം. അതാണ് തോന്നുന്നു ഈ ചോദ്യം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം സിമ്പിളാണ്. അതായത് ഇപ്പം ഞാനും ആശ്വരം കൂടെ മരിച്ച സ്വർഗത്തിൽ പോകുന്നു, അവിടെ ചെന്ന് അവിടെ ക്രിസ്തു ആണെങ്കിൽ ഉറപ്പാണ് ഞാൻ നരകവും ആശ്വസ്വർഗവും 100% ഞാൻ സമ്മതിച്ചു. പക്ഷേ അള്ളാഹു ആണ് ഇരിക്കുന്നെങ്കിലോ, ആശറിനെ അടിനരകത്തിൽ തള്ളും, അതുറങ്ങി ഉറപ്പാണ്. കാരണം ആശർ വെറും പ്രവാചകൻ എന്ന് പറയുന്ന ഒരാളെ ആരാധിച്ചു ദൈവമായിട്ട്. ഇനി ആ പ്രവാചകനും ഈശാ നബിയും രണ്ടാണെങ്കിൽ ആശർ വേറൊരു ദൈവത്തെ ആരാധിച്ചു, ലാ ഇലാഹു ഇല്ലല്ല, ലാ ഇലാഹു എന്നുള്ളത് തെറ്റിച്ചിരിക്കുകയാണ്. ആശർ എന്നാലും നരകത്തില്ല. പിന്നെ ഞാൻ ചെല്ലും, ഞാൻ പറയും, എനിക്ക് തെളിവൊന്നും കിട്ടിയില്ല, പക്ഷെ ലാ ഇലാഹു എന്നുള്ളത് ഞാൻ പാലിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കാല് പിടിച്ചാണേലും എങ്ങനെയെങ്കിലും സ്വർഗം വരെ ഒന്ന് കിടക്കാനുള്ള ചാൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. നമ്മുടെ ദൈവമാണ് അവിടെ ഇരിക്കുന്നെങ്കിൽ സംഭവം ശരിയാ, പക്ഷെ നമ്മുടെ ദൈവം ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. കാരണം കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് നമ്മുടെ ദൈവം തന്നെ അവിടെ ഇരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. അപ്പൊ അവിശ്വാസിയാകുന്നതാണ് യുക്തി. നിങ്ങൾ ഉറപ്പ് സ്വർഗത്തിൽ പോകാനുള്ള സാധ്യത എങ്കിലും ഉണ്ട്. മഹാത്മാഗാന്ധി മരിച്ചു ചെല്ലുക, ക്രിസ്തു അവിടെ ഇരിക്കുന്ന സ്വർഗത്തിൽ കയറ്റുക, അപ്പൊ അടിക്ക് കയറ്റത്തില്ല. രാമനെ ആരാധിച്ചവനാ, രാമനെ വിശ്വസിച്ച് മാമോസം ഇരിക്കുന്നത് മാത്രമേ രക്ഷിക്കപ്പെടുള്ളൂ. ഈ മഹാത്മാഗാന്ധിയുടെ പലരും ക്രിസ്തുവിനെ പറ്റി പറഞ്ഞതാ, മര്യാദയ്ക്ക് മാമോസം സ്വീകരിക്കുക. അപ്പൊ പുള്ളി പറഞ്ഞ് സംഭവമൊക്കെ കൊള്ളാം, ക്രിസ്തു ഒക്കെ അടിപൊളിയാണ്, പക്ഷെ ഞാൻ രാമനാണ്, എന്റെ ദൈവം എന്ന് പറഞ്ഞ മനുഷ്യനാ, അയാളെ ഒരിക്കലും സ്വർഗത്തിൽ കയറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോയിട്ടും വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു.